ഹരിയോ പ്രഭാതമായി എല്ലാവരും എണീറ്റു കുളിച്ച് ശുദ്ധമായി ഈശ്വരാരാധന നടത്തി സമയമൊട്ടും പാഴാക്കാനില്ല എന്ന് മനസ്സിലാക്കി യാത്ര പുറപ്പെടാൻ തീരുമാനിച്ചു ഭക്ഷണമൊക്കെ വഴിയിലാവാമെന്ന് കരുതി ഭോജനമൊക്കെ പൊതിഞ്ഞെടുത്തു യാത്ര പുറപ്പെടാൻ നിൽക്കുന്ന സമയം അമ്മമാരുടെ അടുത്തേക്ക് ഭഗവാൻ ശ്രീകൃഷ്ണനും ബലരാമസ്വാമിയും എത്തി യശോദാമ്മയുടെയും രോഹിണി മാതാവിൻ്റെയും കാലു തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചു എന്നിട്ട് പോയി വരാമെന്ന് പറഞ്ഞ് അവരുടെ ആജ്ഞ സ്വീകരിച്ച് ഭഗവാൻ അക്രൂരൻ്റെ ഒപ്പം ഇറങ്ങി വീടിൻ്റെ നേരെ മുമ്പിൽ അക്രൂരൻ്റെ രഥം കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് രാജകീയമായ രഥമാണ് അപ്പോൾ ഭഗവാനെയും ബലരാമസ്വാമിയെയും അതിലേക്ക് പ്രവേശിപ്പിച്ചു എന്നിട്ട് അവരോടൊപ്പം അക്രൂരനും അതിൽ കയറിയിരുന്നു ആ രഥത്തിൻ്റെ തൊട്ടു പിന്നാലെയായി ഒരു കാളവണ്ടി നിർത്തിയിട്ടുണ്ട് അതിൽ കംസന് കൊടുക്കാനുള്ള സമ്മാനങ്ങൾ ഒരുക്കി വച്ചിട്ടുണ്ട് അതിൻ്റെ പിന്നാലെ ഒരുപാട് കാളവണ്ടികൾ നിൽക്കുന്നുണ്ട് അതിൽ നന്ദഗോപരും മറ്റു ഗോപന്മാരും കയറിയിരുന്നു ഇങ്ങനെ എല്ലാവരും കയറിയിരുന്നതിന് ശേഷം യാത്ര തുടങ്ങാൻ ഇരിക്കുന്ന നേരം ഭഗവാൻ പോവുകയാണെന്ന വാർത്ത കേട്ട് ദുഃഖിച്ചുകൊണ്ട് ആ ഭാഗത്തേക്ക് ഒരുപാട് ഗോപികമാർ ഓടിയെത്തി അവരെത്തുമ്പോൾ ഒരുപാട് വണ്ടികൾ ഇങ്ങനെ നിരനിരയായി നിൽക്കുന്നുണ്ട് അപ്പോൾ വളരെ പിന്നാലെ നിന്നുകൊണ്ട് കാരണം അങ്ങോട്ട് ചെല്ലാൻ പറ്റുന്നില്ല അപ്പോൾ വളരെ പിന്നാലെ നിന്നുകൊണ്ട് ദുഃഖത്തോടുകൂടി അവർ ഭഗവാനെ നോക്കി നിൽക്കുകയാണ് ആ സമയത്ത് ഭഗവാന്റെ ദൃഷ്ടി അവരുടെ മേലിൽ പതിഞ്ഞു അവരെ കണ്ടു ഭഗവാൻ അപ്പോൾ ഇനിയിപ്പോൾ ഒരു യാത്ര തുടങ്ങുന്നത് കൊണ്ട് ഇറങ്ങിപ്പോകണ്ട എന്ന് കരുതി അടുത്ത് നിന്നിരുന്ന തൻ്റെ സുഹൃത്തിനെ വിളിച്ചിട്ട് അവനോട് പറഞ്ഞു ഗോപികമാരോട് പോയി പറയുക ഞാൻ മധുരയിലേക്ക് പോവുകയാണ് ശരിയെന്ന് പറഞ്ഞ് ആ സുഹൃത്ത് ഓടിച്ചെന്ന് ആ ഗോപികമാരോട് പറഞ്ഞു കണ്ണൻ മധുരയിലേക്ക് പോവുകയാണ് അവന് നന്ദി പറഞ്ഞുകൊണ്ട് അവനെ പറഞ്ഞയച്ച് ആ ഗോപികമാർ അവിടെ തന്നെ നിന്നു വളരെ ദുഃഖമുണ്ട് മനസ്സിൽ വിരഹത്തിൻ്റെ ദുഃഖം കണ്ണൻ തങ്ങളിൽ നിന്നും അകന്നു പോവുകയാണ് ഇത്രയും കാലം ആരെ ദിവസവും കാണുകയും ആരുടെ ശബ്ദം ദിവസവും കേൾക്കുകയും ആരെ സ്പർശിക്കുകയും ചെയ്തുവോ അവനെ ഇനി കാണാൻ സാധിക്കുമോ എന്നറിയില്ല അവൻ തങ്ങളുടെ ഇന്ദ്രിയ തലങ്ങളിൽ നിന്നും അകന്നു പോവുകയാണ് ആ കാഴ്ച കണ്ട് വളരെ ദുഃഖത്തോടുകൂടി അവരവിടെ നിന്നു ഭഗവാൻ അവരെ നോക്കിയൊന്ന് ചിരിച്ചു എന്നിട്ട് യാത്ര തുടർന്നു അങ്ങനെ ക്രമേണ ക്രമേണ ഭഗവാന്റെ രഥവും പിന്നിലുള്ള കാളവണ്ടികളുമൊക്കെ വ്രജത്തിൽ നിന്നും പുറത്തേക്ക് കടന്നു അപ്പോൾ അവർ പോകുന്നവരെ അവരുടെ പിന്നാലെ തന്നെ പതുക്കെ പതുക്കെ ഗോപികമാർ വന്നു വ്രജത്തിൻ്റെ അറ്റം വരെ വന്നു പിന്നെ കാട്ടിലേക്ക് പ്രവേശിച്ച് അവരങ്ങനെ യാത്ര പോകുന്നത് കണ്ടപ്പോൾ അവർ മറയുന്നത് വരെയും അവിടെ നിന്നുകൊണ്ട് ആ ഗോപികൾ നോക്കി ആദ്യം രഥം ചെറുതായി ചെറുതായി വരുന്നത് കണ്ടു പിന്നെ രഥത്തിൽ നിന്നും ആ കാളവണ്ടിയിൽ നിന്നും പുറപ്പെടുന്ന പൊടികൾ മാത്രമായി ആ പൊടിയെ നോക്കി നിന്നു പിന്നെ ആ പൊടിയും അവസാനിച്ചപ്പോൾ അവർ പോയി മറഞ്ഞു എന്ന് മനസ്സിലാക്കി ഗോപികമാർ തിരിച്ചവരവരുടെ വീട്ടിലേക്ക് പോയി വളരെ ദുഃഖത്തോടുകൂടിയാണ് പോകുന്നത് പക്ഷേ വീട്ടിലെത്തി ഭഗവാനെക്കുറിച്ച് ആലോചിച്ച് ആലോചിച്ച് ഭഗവാന്റെ ലീലകൾ ഓർമ്മ വന്ന് ആ ലീലകളെ മനസ്സിൽ സ്മരിച്ച് സ്മരിച്ച് ക്രമേണ അതിൽ നിന്നും ഒരു പാട്ടുണ്ടാക്കി ആ പാട്ടിനെ ആലപിച്ച് ആലപിച്ച് ഭഗവത് അനുഭൂതി അവർക്കുണ്ടാവുകയും അവർ വിരഹ ദുഃഖം പൂർണ്ണമായി മറക്കുകയും പരമാനന്ദം അനുഭവിക്കുകയും ചെയ്തു അവരറിഞ്ഞു കൃഷ്ണൻ ഇവിടെ തന്നെയുണ്ട് അകത്ത് ഇതിനു വേണ്ടിയാണ് വാസ്തവത്തിൽ ഭഗവാൻ ഇത്രയും ലീലകൾ ആടിയത് കാരണം ഭക്തിയുടെ ആത്യന്തിക ലക്ഷ്യം അന്തർമുഖത്വമാണ് അകത്തേക്ക് തിരിയണം നമ്മൾ നമ്മുടെ ഉള്ളിലുണ്ട് സച്ചിദാനന്ദ സ്വരൂപനായ ഈശ്വരൻ സാന്ദ്രാനന്ദാവബോധാത്മകം എന്ന് ഭട്ടതിരി പറയുന്ന ആ തത്വം നമ്മുടെ ഉള്ളിലാണ് ഭക്തിയുടെ പരമലക്ഷ്യം അതാണ് ഭക്തർ ആദ്യ പടിയിൽ ഇന്ദ്രിയ തലങ്ങളിൽ നിന്ന് വേണം ഉപാസന നടത്താൻ അത് മനസ്സിലാക്കിയിട്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇത്രയും കാലം ഇന്ദ്രിയ തലത്തിൽ വിഷയീഭൂതമായി നിന്നുകൊണ്ട് അവരെ അനുഗ്രഹിച്ചത് പല പല ലീലകളിലൂടെ പ്രായമായവരെ മകനായി നിന്നുകൊണ്ട് അനുഗ്രഹിച്ചു സമപ്രായക്കാർക്ക് സുഹൃത്തായി നിന്നുകൊണ്ട് അനുഗ്രഹിച്ചു ഗോപികമാർക്ക് കാമുകനായി നിന്നുകൊണ്ട് അനുഗ്രഹിച്ചു ഇങ്ങനെ പലരെയും പല രീതിയിൽ അനുഗ്രഹിച്ചു ഇന്ദ്രിയ തലത്തിൽ തന്നെ അവർക്ക് വിഷയീഭൂതമായിക്കൊണ്ട് പരമാനന്ദം അവർക്ക് നൽകി ഈശ്വരാനുഭൂതി അവർക്കുണ്ടായി അങ്ങനെ ഭക്തി വർദ്ധിച്ചു 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 ചിത്തശുദ്ധി പരിപൂർണമായി അവർക്ക് ലഭിച്ചു പക്ഷേ നാമത്തിനും രൂപത്തിനും ഒരു പരിമിതിയുണ്ട് അത് കുറച്ചു കാലം ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയാകും പ്രപഞ്ചത്തിലെല്ലാം നാമവും രൂപവും ഉള്ളതാണ് അതിനെല്ലാമുള്ള സ്വഭാവമാണിത്
ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയാവുക. അത് ശാശ്വതമല്ല. ശാശ്വതമായിട്ടുള്ളത് അകത്തുള്ള സച്ചിദാനന്ദം ഒന്ന് മാത്രമാണ്. ഈശ്വരൻ്റെ യഥാർത്ഥ ഭാവവും അത് തന്നെയാണ്. ഇത് ഇവർക്കൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഭക്തിയുടെ അടുത്ത പടി എന്ന് പറയുന്നത് അതാണ്. ഇത്രയും കാലം ഇന്ദ്രിയ തലത്തിൽ നിന്നുകൊണ്ട് അവർ ഈശ്വരനെ അനുഭവിച്ചു. ആ ഈശ്വരൻ എല്ലായിടത്തും ഉണ്ടെന്നും അകത്തും പുറത്തും ഒരുപോലെ വ്യാപിച്ചിട്ടുണ്ടെന്നും അവർക്ക് ബോധ്യപ്പെടുത്തി. ഇനി അത് അനുഭവിച്ചു കൊടുക്കണം. അപ്പൊ കൃഷ്ണൻ മുമ്പിലുള്ളപ്പോൾ അവർ അകത്തേക്ക് നോക്കുകയില്ല, കൃഷ്ണനെ തന്നെ നോക്കി നിൽക്കും. ഇപ്പോൾ കൃഷ്ണൻ ഇവിടെ നിന്ന് മായുമ്പോൾ അവരുടെ ദൃഷ്ടി അകത്തേക്ക് പതിയും. അകത്തുള്ള സത്യത്തെ അവരറിയും. അപ്പോൾ അവർ മനസ്സിലാക്കും, ഭഗവാൻ എവിടേക്കും പോകുന്നില്ല, എവിടേക്കും വരുന്നുമില്ല, എല്ലായിടത്തും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന സത്യമാണ് ഈശ്വരൻ എന്നവരറിയും. പിന്നെ അത് ശാശ്വതമായ ഈശ്വരാനുഭൂതിയാണ്. പിന്നെ അത് നഷ്ടമാകുന്നില്ല. മാത്രവുമല്ല അവിടെ അദ്വൈത ഭാവമുണ്ടാകും. ഭക്തിയുടെ ആദ്യപടിയിൽ ഭക്തനും ഭഗവാനും വേറെയാണ്. അങ്ങനെ ഉപാസിച്ച് ഉപാസിച്ച് ചിത്തശുദ്ധി വന്ന് അന്തർമുഖമായി ക്രമേണ ഈശ്വരൻ ഉള്ളിലാണെന്ന് ബോധ്യപ്പെട്ട് ഈശ്വരനെ ഉള്ളിൽ അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ, ഈശ്വരാനുഭൂതി പൂർണ്ണമാകുമ്പോൾ അവിടെ ഭക്തൻ എന്നോ ഭഗവാൻ എന്നോ വ്യത്യാസമില്ല. അവിടെ ഏകമേവാദ്വിതീയം എന്ന തലമാണ്. ഇതാണ് ഭക്തിയുടെ ആത്യന്തിക ലക്ഷ്യം. ഭക്തി പൂർണ്ണമാകുന്നത് ഇവിടെയാണ്. അതുകൊണ്ടാണ് ഭക്തി തന്നെയാണ് അദ്വൈതം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാലം ബാഹ്യമായ ഉപാസനയ്ക്കുള്ള അവസരം ഒരുക്കിക്കൊടുത്ത് അവരുടെ ചിത്തത്തിന് പാകപ്പെടുത്തി, ഇപ്പോൾ ഇവിടെ നിന്നും പോയി അവരുടെ ദൃഷ്ടിയെ അകത്തേക്കാക്കി അകത്ത് അവർക്ക് അനുഭൂതി കൊടുത്ത് അവരെ ആ ഏകമേവാദ്വിതീയം എന്ന തലത്തിൽ എത്തിച്ചു. അവരെ ശരിക്കും അനുഗ്രഹിച്ചത് ഇപ്പോഴാണ് ഭഗവാൻ. അങ്ങനെ അവിടെയുള്ള ആ ഗോകുലത്തിലുള്ളവരെല്ലാം അവരുടെ ഉള്ളിൽ ഈശ്വരനെ അനുഭവിച്ചുകൊണ്ട് അവർ മനസ്സിലാക്കി ഈശ്വരൻ സദാ ഉള്ള സത്യമാണ്, വാസ്തവത്തിൽ ഈശ്വരൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ പരമാനന്ദം അനുഭവിച്ചുകൊണ്ട് അവരവിടെ വസിച്ചു. ഭഗവാന്റെ യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ദൂരം യാത്ര ചെയ്ത് നേരം ഉച്ചയായി. ആ സമയത്ത് കാളിന്ദിയുടെ തീരത്താണ് അവർ സഞ്ചരിക്കുന്നത്. ഉച്ചയായെന്ന് കണ്ടപ്പോൾ അക്രൂരൻ രഥം നിർത്താൻ പറഞ്ഞു. കാരണം അക്രൂരന് 3 നേരം ഉപാസന ചെയ്യുന്ന രീതിയുണ്ട്. ഭക്തോത്തമനാണ് അദ്ദേഹം. അപ്പോൾ പ്രഭാത സന്ധ്യയിൽ, ഉച്ചയ്ക്ക്, അതുപോലെ സായം സന്ധ്യയിൽ ഭഗവത് ഉപാസന നടത്തുക എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു രീതിയാണ്. ജലത്തിൽ ഇറങ്ങി തർപ്പണം കൊടുക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു രീതിയാണ്. അപ്പോൾ ഇപ്പോൾ ഉച്ചയായി, ഞാനൊന്ന് ഉപാസന നടത്തിയിട്ട് വരാം എന്ന് പറഞ്ഞ് രഥം നിർത്താൻ പറഞ്ഞു. ഭഗവാനും ബലരാമസ്വാമിയും ഇത് കേട്ടപ്പോൾ, ഏതായാലും രഥം നിർത്തിയതല്ലേ, ഞങ്ങളും കൈയും കാലുമൊക്കെ ഒന്ന് കഴുകി മുഖമൊക്കെ ഒന്ന് കഴുകി ക്ഷീണം അകറ്റിയിട്ട് വരാം എന്ന് പറഞ്ഞ് അവരും ഇറങ്ങി. അപ്പോൾ പിന്നാലെ നന്ദഗോപരുടെയും മറ്റുള്ളവരുടെയും കാളവണ്ടി വരുന്നുണ്ട്. അവരോട് അക്രൂരൻ പറഞ്ഞു, നിങ്ങൾ ചെന്നോളൂ, ഞങ്ങളൊന്ന് കുളിച്ച് ശുദ്ധമായിട്ട് ഞങ്ങൾ വരാം, ഞങ്ങൾ പിന്നാലെ വന്നോളാം, നിങ്ങൾ നടന്നോളൂ, നിങ്ങൾ യാത്ര നിർത്തണ്ട എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞുകൊണ്ട് അവർ യാത്ര തുടർന്നു. അങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പോൾ ഭഗവാനും ബലരാമസ്വാമിയും ജലത്തിലേക്ക് ചെന്ന് കൈയും കാലും മുഖവും നന്നായി കഴുകി ആ ജലത്തെ ഒന്ന് തൊട്ട് വന്ദിച്ച ആ നദിയെ നമസ്കരിച്ചിട്ട് അവർ തിരിച്ചു രഥത്തിലേക്ക് ചെന്നു. അക്രൂരൻ അതുവരെ കാത്തുനിന്നു. കുട്ടികളാണല്ലോ, അപ്പോൾ ഒരു മേൽനോട്ടം വേണമെന്ന് കരുതി കാത്തുനിന്നു. അവർ വന്നപ്പോൾ കൈപ്പിടിച്ച് അവരെ രഥത്തിലേക്ക് കയറ്റി, നിങ്ങളിവിടെ ഇരിക്കൂ, ഞാൻ പോയി തർപ്പണം അർപ്പിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അദ്ദേഹം ചെന്നു, ജലത്തെ തൊട്ട് വന്ദിച്ചു, ജലത്തിലേക്ക് പ്രവേശിച്ചു, കയ്യിൽ കുറച്ച് ജലമെടുത്ത് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തർപ്പണം കൊടുത്തു. എന്നിട്ടൊന്ന് മുങ്ങി മുങ്ങി അദ്ദേഹം കണ്ണു തുറന്ന് നോക്കുമ്പോൾ അകത്ത് അദ്ദേഹം ബലരാമസ്വാമിയെയും ശ്രീകൃഷ്ണനെയും കണ്ടു. അദ്ദേഹത്തിന് വളരെ ആശ്ചര്യം തോന്നി. ഇപ്പോൾ അവിടെ ഇരുത്തി വന്നതാണ്, കുട്ടികളാണ് ചിലപ്പോൾ കുസൃതി കാട്ടി ഞാൻ മുങ്ങിയപ്പോൾ എൻ്റെ കൂടെ വന്ന് ചാടിയതാവാം എന്ന് കരുതി അദ്ദേഹം പൊന്തി രഥത്തിലേക്ക് നോക്കുമ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണനും ബലരാമസ്വാമിയും അവിടെ അതേപോലെ ഇരിക്കുന്നു. മുഖത്ത് ഒരു ഭാവവ്യത്യാസവുമില്ല. അപ്പോൾ അദ്ദേഹത്തിന് വളരെ ആശ്ചര്യം തോന്നി. അപ്പോൾ ഈ ജലത്തിൽ ഞാൻ കണ്ടതാരെയാണ് എന്ന് കരുതി അതൊന്നും കൂടി വ്യക്തമായി കാണണം എന്ന് വിചാരിച്ച് അദ്ദേഹം ജലത്തിലേക്ക് ഒന്നും കൂടി മുങ്ങി ശ്രദ്ധയോടുകൂടി നോക്കി. അദ്ദേഹം വീണ്ടും കൃഷ്ണനെയും രാമനെയും കണ്ടു. പക്ഷെ കൃഷ്ണനും രാമനുമായിട്ടല്ല, അവരുടെ പരിപൂർണ വൈഭവത്തോടുകൂടി കണ്ടു. ബലരാമസ്വാമിയെ അദ്ദേഹം സാക്ഷാത് ശേഷനാഗനായി കണ്ടു, അനന്തനായി കണ്ടു, 1000 തലകളുള്ള അനന്തൻ. ആ മഹാനാഗമായി ആ നാഗം ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്നുണ്ട്, പത്തി ഇങ്ങനെ വിടർത്തി നിൽക്കുന്നുണ്ട്, അതിൻ്റെ മുകളിൽ നീല നിറത്തിലുള്ള പട്ട് വിരിച്ചിട്ടുണ്ട്, ആ പട്ടിൽ ഭഗവാൻ നാരായണൻ കിടക്കുന്നുണ്ട്, പഴുത്ത കാർമേഘത്തിൻ്റെ നിറത്തോടു കൂടിയ ദേഹത്തിൽ മഞ്ഞപ്പട്ടുടുത്തിട്ടുണ്ട്,
ഒരുപാട് ആഭരണങ്ങൾ അണിഞ്ഞിട്ടുണ്ട്, കഴുത്തിൽ തോൾവളകളുണ്ട്, കിരീടമുണ്ട്. ഭഗവാന്റെ മാറിൽ ശ്രീവത്സം എന്ന മരുകുണ്ട്. നാല് കൈകളുണ്ട്, ചതുർബാഹു രൂപമാണ്. ഓരോ കയ്യിൽ ഓരോ ദിവ്യ വസ്തുക്കൾ ധരിച്ചിട്ടുണ്ട്. ഒരു കയ്യിൽ താമര പിടിച്ചിട്ടുണ്ട്, ഒരു കയ്യിൽ ചക്രം, സുദർശനം എന്ന ചക്രം പിടിച്ചിട്ടുണ്ട്, ഒരു കയ്യിൽ ശംഖ് പിടിച്ചിട്ടുണ്ട്, പാഞ്ചജന്യം എന്ന് പേരുള്ള ശംഖ്, ഒരു കയ്യിൽ ഗദ പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ദിവ്യമായ വസ്തുക്കളെ ധരിച്ചുകൊണ്ട് ചതുർബാഹു രൂപത്തിൽ ആ അനന്തനിൽ ശയിക്കുന്ന നാരായണനെ അദ്ദേഹം കണ്ടു. ആ നാരായണന് ചുറ്റും ഒരുപാട് പേരുണ്ട്. നാരായണനെയും അനന്തനെയും മാത്രമല്ല കണ്ടത്, അവിടെ ഒരുപാട് പേരുണ്ട്. സിദ്ധന്മാരുണ്ട്, ഗന്ധർവന്മാരുണ്ട്, അപ്സരസ്സുകളുണ്ട്. അവർ പാടുകയും ആടുകയും ചെയ്യുന്നുണ്ട് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട്. ഋഷിമാർ നിൽക്കുന്നുണ്ട് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട്. നാരദൻ നിൽക്കുന്നുണ്ട് ഭഗവാനെ സ്തുതിച്ചിട്ട്. ധ്രുവൻ, പ്രഹ്ലാദൻ തുടങ്ങിയ ഭക്തോത്തമന്മാർ നിന്ന് ഭഗവാനെ സ്തുതിക്കുന്നുണ്ട്. ബ്രഹ്മാവും ശിവനും മറ്റു ദേവന്മാരും നിന്ന് ഭഗവാനെ സ്തുതിക്കുന്നുണ്ട്. വേദങ്ങൾ മൂർത്തിമത്തായി വന്ന് ഭഗവാനെ സ്തുതിക്കുന്നുണ്ട്. ഭൂദേവി, ശ്രീദേവി, ശക്തി, മായാദേവി, സരസ്വതി തുടങ്ങിയ ദേവിമാരവിടെ നിന്ന് ഭഗവാനെ സ്തുതിക്കുന്നുണ്ട്. ഇങ്ങനെ അതിദിവ്യമായ, അതിമനോഹരമായ, അതിവിചിത്രമായ ഒരു ദർശനം അക്രൂരന് ലഭിച്ചു. അത് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഭക്തി വളരെയധികം വർദ്ധിച്ചു. അദ്ദേഹം സ്തുതിക്കാൻ തുടങ്ങി. ആന്തരികമായ സ്തുതിയാണ്, കാരണം ജലത്തിനടിയിലായതുകൊണ്ട് ബാഹ്യമായി പറയാൻ പറ്റില്ല. അപ്പോൾ കൈകൂപ്പിക്കൊണ്ട് മനസ്സിൽ അദ്ദേഹം സ്തുതിച്ചു ആ രൂപത്തിൻ്റെ മഹിമയെ, ഭഗവാന്റെ മഹിമയെ. അങ്ങനെ ഒരുപാട് നേരം സ്തുതിച്ച് 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 മനസ്സിലുള്ള ആ ഭാവം മുഴുവൻ ഒഴുകി പരമാനന്ദം അനുഭവിച്ചു എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ രൂപം മറഞ്ഞു. ഒരു വേദിയിൽ ഒരു നല്ല നടൻ വന്ന് ഒരു വേഷം അവതരിപ്പിച്ച് തിമിർത്താടിയതിനു ശേഷം ആ വേദിയിൽ നിന്നും മാഞ്ഞു പോകുന്ന പോലെ, ആ വേദിയിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന പോലെ ആ ദൃശ്യം മറഞ്ഞു. അക്രൂരന് വളരെയധികം അത്ഭുതമായി. അദ്ദേഹം മേലെ പൊന്തി വന്നു. പൊന്തി വന്ന് നോക്കുമ്പോൾ ആ രഥത്തിൽ കൃഷ്ണനും രാമനും ഒന്നും അറിയാത്ത പോലെ ചിരിച്ചിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് രോമാഞ്ചമുണ്ടായി ഭഗവാന്റെ മഹിമയോർത്തപ്പോൾ. എന്നിട്ട് ജലത്തിൽ നിന്നും പുറത്തേക്ക് വന്ന് ഓടി ഓടി ആ രഥത്തിൽ കയറിയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ വരവ് കണ്ടപ്പോൾ ചിരിച്ചുകൊണ്ട് ശ്രീകൃഷ്ണനും ബലരാമസ്വാമിയും ചോദിച്ചു, അങ്ങ് എന്തോ വിചിത്രമായ വസ്തു കണ്ടു വന്ന പോലെയുണ്ടല്ലോ, എന്തോ ഒരു അത്ഭുതം കണ്ട പോലെയുണ്ട് അങ്ങയുടെ മുഖഭാവം നോക്കുമ്പോൾ, അങ്ങനെ എന്താണ് അവിടെ കണ്ടത് എന്ന് ചോദിച്ചു ഒന്നും അറിയാത്ത മട്ടിൽ. അക്രൂരൻ പറഞ്ഞു, അത്ഭുത പുരുഷന്മാരാണ് എൻ്റെ കൂടെ, പിന്നെ അത്ഭുതങ്ങളല്ലേ ഞാൻ കാണുള്ളൂ, നിങ്ങളെക്കാൾ വലിയ അത്ഭുതം എന്താണ് ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞ് അവരെ പ്രണമിച്ചു, അവരനുഗ്രഹിച്ചു. ശരി, ഇനി യാത്ര തുടരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ രഥം വീണ്ടും പുറപ്പെട്ടു. അക്രൂരൻ പരമാനന്ദം അനുഭവിച്ചുകൊണ്ട് അവരുടെ കൂടെ അങ്ങനെ സഞ്ചരിച്ചു. ക്രമേണ സൂര്യൻ അസ്തമിക്കാറായപ്പോൾ അവർ മഥുരാപുരിയുടെ പുറത്തെത്തി. മഥുരാപുരി വളരെ വലിയ സ്ഥലമാണ്, ഒരുപാട് മതിലുകളൊക്കെ ഉള്ള നല്ല പ്രൊട്ടക്ഷൻ ഉള്ള സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ പുറത്തൊരു ഉദ്യാനമുണ്ട്. ആ ഉദ്യാനത്തിലേക്ക് എത്തി നോക്കുമ്പോൾ അവിടെ കാളവണ്ടികൾ നിർത്തിയിട്ടുണ്ട്, കുടീരങ്ങൾ പണിത് അവിടെ ഗോപന്മാർ വിശ്രമിക്കുന്നുണ്ട്, നന്ദഗോപുരമൊക്കെ അവിടെയാണ്. അപ്പോൾ അവിടേക്ക് ഭഗവാനും ബലരാമസ്വാമിയും അക്രൂരനും ചെന്നു. എന്നിട്ട് അവിടെ ഇരുന്ന് ഇന്നിവിടെ വിശ്രമിക്കാമെന്ന് ഭഗവാൻ പറഞ്ഞ സമയത്ത് അക്രൂരൻ പറഞ്ഞു, അയ്യോ അങ്ങനെ പറഞ്ഞാൽ പോരാ, അങ്ങ് എൻ്റെ കൂടെ, നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ വരണം, എൻ്റെ വീട്ടിലേക്ക് വരണം, നിങ്ങൾക്കുള്ളതെല്ലാം ഞാൻ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾ അങ്ങോട്ട് വരണം, മറുത്തൊന്നും പറയരുത് എന്ന് പറഞ്ഞ് അപേക്ഷിച്ചു. ഭഗവാൻ അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചു പറഞ്ഞു, നോക്കൂ, ഇപ്പോഴതിനുള്ള സമയമായിട്ടില്ല, ഇപ്പോൾ ഞാനൊരു ലക്ഷ്യത്തോടു കൂടി വന്നതാണ്, അത് നിറവേറ്റണം, അത് കഴിഞ്ഞ് സാവകാശം ഒരിക്കൽ ഞാൻ വരാം, ഇപ്പോൾ അങ്ങ് ചെന്നാലും എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പറഞ്ഞയച്ചു. മനസ്സില്ലാ മനസ്സോടുകൂടി അദ്ദേഹം അവിടുന്ന് നടന്നുപോയി. അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ ഭഗവാനും ബലരാമസ്വാമിയും നന്ദഗോപുരും മറ്റു ഗോപന്മാരുടെയും കൂടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അന്നവിടെ വിശ്രമിച്ചു. പിറ്റേത്തെ ദിവസം പ്രഭാതമായപ്പോൾ മഥുരാ പട്ടണം ഒന്ന് ചുറ്റിക്കാണണമെന്ന് ഭഗവാന് തോന്നി. കാരണം അന്നത്തെ ദിവസം പ്രധാനമായി പരിപാടികളൊന്നുമില്ല, ധനുര്യാഗം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ പിറ്റേത്തെ ദിവസമാണ് ക്രീഡാങ്കനത്തിൽ മല്ലയുദ്ധം നടക്കുന്നത്. അപ്പോൾ ഒരു ദിവസം അവർക്കൊരു ഗ്യാപ്പുണ്ട്, ആ ദിവസം മഥുരാ പട്ടണം ചുറ്റിക്കാണാം എന്ന് കരുതി ഇവർ മഥുരയിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ ആ പട്ടണത്തിന് ചുറ്റും വലിയ കിടങ്ങുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, വലിയ വലിയ മതിലുകളാണ്, അതിലൊക്കെ പല സ്ഥലത്തും സ്വർണം പതിച്ചിട്ടുണ്ട്, അത്രയും പ്രൗഢിയാണ്. അതിലേക്കുള്ള പ്രവേശന ദ്വാരം വളരെ വലുതാണ്, ഒരുപാട് പേർക്ക് ഒരേ സമയം കയറി ചെല്ലാൻ വിധത്തിലുള്ള പ്രവേശന ദ്വാരമാണ്. അതിലൂടെ ഭഗവാനും ബലരാമസ്വാമിയും മറ്റു ഗോപന്മാരും നടക്കാൻ തുടങ്ങി.
അങ്ങനെ നടന്ന് നടന്ന് അവർ രാജവീഥിയിലേക്ക് പ്രവേശിച്ചു. വളരെ വലിയ വഴിയാണ്. അതിൻ്റെ ഇരുവശത്തുമായി ആദ്യം അവർ കുറേ സത്രങ്ങൾ കണ്ടു, പുറത്തുനിന്ന് വരുന്നവർക്ക് താമസിക്കാനുള്ള സ്ഥലങ്ങൾ. അത് കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ വീടുകളെത്തി, ഒരുപാട് വീടുകൾ, രണ്ട് നില കെട്ടിടങ്ങളാണ് അവിടെ. അവിടെ താമസിക്കുന്നവരൊക്കെ ധനികരാണെന്ന് വീടിൻ്റെ മഹിമ കണ്ടാൽ തന്നെ അറിയാം. പോരാത്തതിന് ഇന്നാണെങ്കിൽ വീടെല്ലാം അലങ്കരിച്ചിട്ടുണ്ട്. കാരണം രാജാവ് ആജ്ഞ പുറപ്പെടുവിച്ചിട്ടുണ്ടല്ലോ, ധനുര്യാഗം നടക്കുകയാണ്, മല്ലയുദ്ധം നടക്കാൻ പോവുകയാണ്, പുറത്തു നിന്നൊക്കെ അതിഥികൾ വരും എന്ന് പറഞ്ഞതുകൊണ്ട് വീടെല്ലാം നന്നായി അലങ്കരിച്ച് തോരണങ്ങൾ കെട്ടി, പഴവർഗ്ഗങ്ങൾ കൊണ്ടുവന്ന് കൊലയൊക്കെ തൂക്കി, അതുപോലെ വീട് അടിച്ച് വൃത്തിയാക്കി, ജലമൊക്കെ തളിച്ച് ദീപങ്ങൾ കത്തിച്ചു വെച്ച്, കോലമിട്ട്, പല രീതിയിൽ അവരവരുടെ വീടുകളെ അവർ അലങ്കരിച്ചു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നല്ല ഭംഗിയുള്ള വീടുകൾ കണ്ട് ഭഗവാൻ നടക്കാൻ തുടങ്ങി. ഈ സമയത്ത് ഭഗവാൻ വന്നുവെന്ന് കേട്ടപ്പോൾ, അത് കേൾക്കുന്നത് എങ്ങനെയാണ് വെച്ചാൽ, രണ്ട് ദിവ്യ ബാലന്മാർ പട്ടണത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് എന്ന വാർത്തയാണ് അവിടെയൊക്കെ പ്രചരിക്കുന്നത്. കാണുന്നവർ കാണുന്നവർ മറ്റുള്ളവരോട് പറയുന്നത് രണ്ട് ദിവ്യ ബാലന്മാർ ഇതാ വരുന്നുവെന്നാണ്. കാരണം കണ്ടു കഴിഞ്ഞാൽ ആ ദിവ്യത്വം ആർക്കും അനുഭവപ്പെടും. എത്ര അറിവില്ലാത്തവനാണ്, അസുരന്മാർ വരെ കണ്ടാൽ മനസ്സിലാകുന്നുണ്ട് ഇതൊരു തേജസ്വിയായ ബാലന്മാരാണെന്ന്. അപ്പോൾ അവർക്കൊക്കെ അത് തോന്നി, അവരൊക്കെ പറയാൻ തുടങ്ങി. ഈ വാർത്ത വീടുകളിലൊക്കെ എത്തി. വീടുകളിൽ എത്തിയപ്പോൾ ഈ വാർത്ത കേൾക്കുന്ന സ്ത്രീകളെല്ലാം ആരാണ് ഇവരെന്ന് കാണാൻ വേണ്ടി ഓടി ഓടി വീടിൻ്റെ മുകളിലേക്ക് എത്തും. അതെത്തുന്നത് പണ്ട് ഗോപികമാർ വനത്തിലേക്ക് ഭഗവാനെ കാണാൻ ഓടിയ അതേ ആവേശത്തോടു കൂടിയാണ്. പലരും പല കർമ്മങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് മറന്നിട്ടാണ് ഓടുന്നത്. അടുക്കളയിൽ ജോലി ചെയ്യുന്നവരൊക്കെ അത് പകുതി വഴിക്കിട്ട് ഉപേക്ഷിച്ചിട്ട് ഓടി ചെല്ലുകയാണ് വീടിൻ്റെ മുകളിലേക്ക് ഇവരെ കാണാൻ. ആഭരണങ്ങൾ അണിഞ്ഞുകൊണ്ടിരിക്കുന്നവർ ആഭരണങ്ങൾ അണിയുന്നത് പകുതിയിൽ നിർത്തി ഓടും. ചിലവർ ആഭരണങ്ങൾ തെട്ടി അണിഞ്ഞുകൊണ്ട് ഓടും. ചിലവർ ഒരു കണ്ണിൽ കന്മഷി ഇട്ടിട്ടുണ്ടാവും, മറ്റേത് ഇടാൻ മറന്നിട്ട് ഓടും. അങ്ങനെ പല രീതിയിൽ വിചിത്രമായ ഭാവത്തിൽ എല്ലാവരും വീടിൻ്റെ മുകളിലേക്ക് ഓടി വന്നു. എല്ലാവരും കണ്ണനെയും രാമനെയും നോക്കി നിന്നു. തങ്ങളെ നോക്കാൻ വരുന്നവരെ എല്ലാം നോക്കി ഭഗവാൻ ഒന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരി അവരെ വല്ലാതെ ആകർഷിച്ചു. ആ രൂപത്തെ കണ്ണുകൊണ്ട് കുടിച്ച് ഹൃദയത്തിൽ പ്രവേശിപ്പിച്ച് അവിടെ ഒരു മൂർത്തിയാക്കി നിർത്തി അതിനെ അവർ ആലിംഗനം ചെയ്ത് പരമാനന്ദം അനുഭവിച്ചു. പണ്ട് ഗോപികമാർക്കും വിപ്രപത്നിമാർക്കും ഒക്കെ ലഭിച്ച അതേ ഭാഗ്യം ഇപ്പോൾ ഇവർക്കും ലഭിച്ചു. അവരെല്ലാം പരമാനന്ദം അനുഭവിച്ചു കൊണ്ട് നിന്നു. ഇതീശ്വരന്മാരാണെന്നൊന്നും അവർ മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ ഇവരുടെ ആ സാമീപ്യം കൊണ്ട് അവരുടെ ഉള്ളിലും ആനന്ദമുണ്ടായി. അങ്ങനെ ചിരിച്ച് അവരെ എല്ലാം അനുഗ്രഹിച്ച് അവർക്കൊക്കെ ഒരു നോട്ടം കൊടുത്ത് അങ്ങനെ ഭഗവാൻ മുന്നിലേക്ക് നടന്നു. നടന്ന് നടന്ന് കുറച്ച് ദൂരം എത്തിയപ്പോൾ ബ്രാഹ്മണന്മാരൊക്കെ ഓടിയെത്തി. ആ ഭാഗത്തുണ്ടായിരുന്ന കുറച്ച് ബ്രാഹ്മണ ആൾക്കാരുണ്ടായിരുന്നു, അവർ ഓടിയെത്തി. അവരെത്തിയത് അവർക്ക് ഇവരെ കണ്ടപ്പോൾ ഉള്ളിൽ തോന്നിയത് ഈശ്വരന്മാർ തന്നെയാണ്. അപ്പോൾ ഈശ്വരന്മാർ നേരിട്ടിങ്ങനെ വരുമ്പോൾ അവരെ ഉപാസിക്കണമെന്ന് കരുതി ഓടി ഓടി വന്ന് ദീപവും ധൂപവും ഒക്കെ ഒഴിഞ്ഞ് ജലം കൊണ്ട് കാല് കഴുകി കൊടുത്ത് സാഷ്ടാംഗം വീണ് പ്രണമിച്ച് അവരുടെ അനുഗ്രഹം വാങ്ങി. ഭഗവാൻ വളരെ സന്തോഷമായി അവരെ എല്ലാം അനുഗ്രഹിച്ചു. എന്നിട്ട് പറഞ്ഞയച്ചു, അദ്ദേഹം വീണ്ടും നടക്കാൻ തുടങ്ങി. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വല്ലാത്ത ഘോഷം കേട്ടു മുമ്പിൽ. അപ്പോൾ എന്താണ് ഈ ശബ്ദം എന്ന് വെച്ച് നോക്കുമ്പോൾ ഒരു രചകൻ വരികയാണ്. രചകൻ എന്ന് പറയുമ്പോൾ അലക്കുകാരനാണ്. ഇവിടെ ഇയാൾ കംസന് വേണ്ടി തുണിയിൽ നിറം പിടിപ്പിക്കുന്ന ആളാണ്, കംസന്റെ ദാസനാണ്. അപ്പോൾ കംസന്റെ ആളാണെന്നുള്ള അഹങ്കാരം അവൻ്റെ മുഖത്ത് നന്നായി കാണുന്നുണ്ട്. ശബ്ദമൊക്കെ ഉണ്ടാക്കി വഴിമാറൂ വഴിമാറൂ എന്ന് പറഞ്ഞ് പിന്നിൽ സേവകന്മാരുണ്ട്. അവരൊരുപാട് ഭാണ്ഡം തുണികളുമായിട്ടാണ് വരുന്നത്. അപ്പോൾ അവരിങ്ങനെ അകറ്റിയാണ് ആൾക്കാരെ, കാരണം അത്രയും വലിയ ആളാണ് വരുന്നത് എന്ന മട്ടിൽ അഹങ്കരിച്ചുകൊണ്ട് ഇയാൾ വരികയാണ്. അപ്പോൾ ഇയാളുടെ വരവ് ഭഗവാൻ ഇങ്ങനെ കണ്ടപ്പോൾ അയാളുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് തടുത്ത് നിർത്തിയിട്ട് പറഞ്ഞു, ഞങ്ങൾക്കും കുറച്ച് വസ്ത്രം വേണം, നല്ല വസ്ത്രങ്ങൾ കുറച്ച് ഞങ്ങൾക്കും തന്നാലും എന്ന് പറഞ്ഞു. വളരെ പുച്ഛം തോന്നി ആ രചകന്. ഈ ഇടയന്മാർക്ക് രാജാവിൻ്റെ വസ്ത്രം വേണമെന്നോ എന്ന് പറഞ്ഞ് അവരെ വളരെയധികം ശകാരിച്ചിട്ട് അങ്ങോട്ട് മാറി നിൽക്കുക എന്ന് പറഞ്ഞു. ഭഗവാൻ അദ്ദേഹത്തിൻ്റെ തല പിടിച്ചൊരു വലി വലിച്ചു. തല ഉടലിൽ നിന്ന് അടർന്നു വന്നു, തലയെ അവിടെ എറിഞ്ഞു, ഉടൽ അവിടെ വീണു. വളരെ ലാഘവത്തോടുകൂടിയാണ് ശിരഛേദം നടത്തിയത്. ഇത് കണ്ടപ്പോൾ അവിടെ നിന്ന സേവകർ മാറൂ മാറൂ എന്ന് പറഞ്ഞ സേവരൊക്കെ പേടിച്ചുപോയി. രണ്ട് കുട്ടികളാണ്, ഇടയ കുട്ടികളാണെന്നാണ് ധരിച്ചത്. പക്ഷേ ഇത് സാക്ഷാത് ഈശ്വരന്മാരാണെന്ന് തോന്നിയപ്പോൾ ആ തുണിയൊക്കെ അവിടെ ഉപേക്ഷിച്ച് അവരോടിപ്പോയി. ഭഗവാൻ ആ ഭാണ്ഡക്കെട്ടിൽ നിന്നും നല്ല ഒരു മഞ്ഞപ്പെട്ട് എടുത്തിട്ട് കൊടുത്തു. ആ ഇത് എനിക്ക് കൊള്ളാം എന്ന് പറഞ്ഞു കൊടുത്തു. നോക്കുമ്പോൾ മറ്റൊരു ഭാണ്ഡത്തിൽ നല്ല നീലപ്പട്ടുണ്ട്, അതെടുത്തിട്ട് ബലരാമസ്വാമിക്ക് കൊടുത്തു.
മറ്റു വസ്ത്രങ്ങളിൽ നിന്ന് നല്ലത് നല്ലത് തിരഞ്ഞെടുത്തിട്ട് ഗോപന്മാർക്ക് മുഴുവൻ കൊടുത്തു. ശേഷിക്കുന്നത് അവിടെ തന്നെ വെച്ചിട്ട് ഭഗവാൻ യാത്ര തുടർന്നു. അങ്ങനെ നടന്ന് നടന്ന് ഭഗവാൻ പോകുന്ന സമയത്ത് ഒരു തയ്യൽക്കാരൻ്റെ വീടെത്തി. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ പോകുന്നുണ്ട്, ആൾക്കാർ കൂടാൻ തുടങ്ങിയിട്ടുണ്ട്, അവരൊക്കെ ഇങ്ങനെ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ ശബ്ദങ്ങളൊക്കെ കേട്ടപ്പോൾ തയ്യൽക്കാരൻ വീടിൻ്റെ പുറത്തേക്ക് ഓടി വന്നു. എന്താണാവോ എന്നറിയാം. അപ്പോൾ മഞ്ഞപ്പട്ടുടുത്ത് നീലപ്പട്ടുടുത്ത് വരുന്ന രണ്ട് ചെറുപ്പക്കാരെ കണ്ടു. അതീവ തേജസ്വികൾ, അദ്ദേഹത്തിന് വളരെ ആനന്ദമായി. ഇവർക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് തോന്നി. ഓടി ഓടി വന്ന് അവരെ പ്രണമിച്ചുകൊണ്ട് എന്നിൽ നിന്ന് എന്തെങ്കിലും സ്വീകരിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം അകത്തേക്ക് ഓടി. മഞ്ഞപ്പട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മഞ്ഞ നിറത്തിൽ മഞ്ഞപ്പട്ടുള്ള നല്ലൊരു വേഷ്ടി കൊണ്ടുവന്ന് അദ്ദേഹത്തിനെ പുതപ്പിച്ചു. എന്നിട്ട് നീല നിറത്തിലുള്ള നീലപ്പട്ടു കൊണ്ടുള്ളൊരു വേഷ്ടി ബലരാമസ്വാമിക്കും പുതപ്പിച്ചു. പിന്നെ കുറച്ച് കൊണ്ടുവന്ന് ഗോപന്മാർക്ക് കൊടുത്തു. അവരുടെ എല്ലാം കാൽക്കൽ വീണ് അനുഗ്രഹം വാങ്ങി. ഭഗവാൻ അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. എല്ലാ ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ചാൽ പിന്നെ പറയണ്ടല്ലോ, അയാൾക്ക് എല്ലാ ഐശ്വര്യവും ഉണ്ടായി. അങ്ങനെ അയാളെ സന്തോഷിപ്പിച്ച് പറഞ്ഞയച്ചു. ഭഗവാൻ വീണ്ടും നടക്കാൻ തുടങ്ങി. അങ്ങനെ നടന്ന് നടന്ന് സുദാമ എന്ന പേരുള്ള ഒരു മാല്യക്കാരൻ്റെ വീടിൻ്റെ മുമ്പിലെത്തി. അപ്പോൾ അദ്ദേഹവും ഈ ശബ്ദം കേട്ടപ്പോൾ ഓടി വന്നു. ഓടി വന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് ഈശ്വരന്മാരാണ്. നല്ല ഭക്തനായിരുന്നിരിക്കണം അദ്ദേഹം, കാരണം ഇവരെ കണ്ട മാത്രയിൽ ഇത് ഈശ്വരന്മാരാണെന്ന് മനസ്സിലായി. ഉടനെ തന്നെ നിൽക്കൂ നിൽക്കൂ, ഞാൻ എന്തെങ്കിലും ഒന്ന് തരട്ടെ എന്ന് പറഞ്ഞ് അകത്തേക്ക് ചെന്ന് നല്ല രണ്ട് മാലകൾ കൊണ്ടുവന്ന് ഭഗവാനെയും ബലരാമസ്വാമിയെയും അണിയിച്ചു. എന്നിട്ട് സാഷ്ടാംഗം അവരുടെ കാൽക്കൽ വീണ് പ്രണമിച്ചു. എന്നിട്ട് പറഞ്ഞു, ഭഗവാനെ എനിക്ക് അങ്ങയിലുള്ള ഭക്തി മാത്രം മതി, ആ ഭക്തി എനിക്ക് നൽകിയാലും എന്ന് പ്രാർത്ഥിച്ചു. ഭഗവാന് വളരെ സന്തോഷമായി, കാരണം ഭക്തി ചോദിക്കുന്നവരെയാണ് ഭഗവാൻ ഇഷ്ടം. അപ്പം ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചു ഭക്തി ഉണ്ടാവട്ടെ എന്ന്. പക്ഷെ എൻ്റെ അനുഗ്രഹം ലഭിച്ചാൽ ഭക്തി മാത്രമല്ല എല്ലാ ഐശ്വര്യവും ഉണ്ടാവും, അതും ഒടുങ്ങാത്ത ഐശ്വര്യമായിരിക്കും എന്നും കൂടി ഭഗവാൻ അനുഗ്രഹിച്ചു. ഇത് ലോകത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ അനുഗ്രഹിച്ചാൽ ഇങ്ങനെയാണ്, ഭക്തി മാത്രം ചോദിക്കുന്നവർക്ക് എല്ലാം കിട്ടും, അവരുടെ യോഗവും ക്ഷേമവും ഞാൻ വഹിച്ചുകൊള്ളും എന്നിവിടെ വ്യക്തമാക്കുകയാണ്. അങ്ങനെ സുദാമാവെന്ന മാല്യക്കാരനെയും അനുഗ്രഹിച്ച് പറഞ്ഞയച്ചു. വീണ്ടും നടന്നു. അങ്ങനെ കുറേ ദൂരം നടന്നപ്പോൾ ഒരു സ്ത്രീ വരുന്നത് കണ്ടു. നല്ല വളവുള്ള ദേഹത്തോടു കൂടിയ കൂനുള്ള ഒരു സ്ത്രീയാണ്, ഒരു കൂനിയാണ്. അപ്പോൾ അവളിങ്ങനെ വരുന്നത് കണ്ടപ്പോൾ അവളുടെ കയ്യിൽ ഒരു പാത്രമുണ്ട്, അതിങ്ങനെ പിടിച്ചു വരികയാണ്. അപ്പോൾ അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ നല്ല തേജസ്സുണ്ട്. ഭഗവാന് മനസ്സിലായി അകത്ത് നല്ല സൗന്ദര്യമുണ്ട്, പുറമേക്ക് ദേഹം കൊണ്ടിങ്ങനെ വളഞ്ഞിട്ടാണെങ്കിൽ. അപ്പോൾ ഇവളെ ഒന്ന് അനുഗ്രഹിക്കണമെന്ന് കരുതി അവളെ തടഞ്ഞു നിർത്തി ഹേ സുന്ദരി എന്ന് അവളെ വിളിച്ചു. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരാൾ സുന്ദരി എന്ന് വിളിക്കുന്നത്. അവൾ വളരെ ആശ്ചര്യത്തോടു കൂടി ഭഗവാനെ നോക്കി. എന്നിട്ട് പറഞ്ഞു, എന്താണ് കയ്യിൽ, ആരാണ് ഭവതി, എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ വിനയത്തോടു കൂടി പറഞ്ഞു, ഞാൻ കംസന്റെ ദാസിയാണ്, കുറിക്കൂട്ടുകാരിയാണ്. അതായത് ചന്ദനം അതുപോലെ തണുപ്പുള്ള മറ്റു വസ്തുക്കൾ, സുഗന്ധം നന്നായി പരത്തുന്ന വസ്തുക്കളെല്ലാം ചേർത്ത് ഒരു കുറി ഉണ്ടാക്കി അത് രാജാവിന് ചാർത്തി കൊടുക്കുന്ന ദാസിയാണ് ഞാൻ. ഇപ്പോൾ ഇത് അദ്ദേഹത്തിനുള്ള കുറിയുമായിട്ട് പോവുകയാണ്. അപ്പോഴാണ് നിങ്ങളെ കണ്ടത്. പക്ഷെ നിങ്ങളെ കണ്ടപ്പോൾ, നിങ്ങൾ രണ്ടുപേരുടെയും ഈ തേജസ് കണ്ടപ്പോൾ, ഇതിന് അർഹത നിങ്ങൾക്ക് തന്നെയാണെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഇത് ഞാൻ നിങ്ങൾക്കൊന്ന് ചാർത്തി തന്നോട്ടെ എന്ന് ചോദിച്ചു. ഓ, അതിനെന്താ ചാർത്തിക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ ആ കുറിയെടുത്ത് ഭഗവാന്റെ മർമ്മസ്ഥാനങ്ങളിലെല്ലാം ചാർത്തി കൊടുത്തു. ബലരാമസ്വാമിയുടെ മർമ്മസ്ഥാനങ്ങളിലും ചാർത്തി കൊടുത്ത് വളരെ സന്തോഷം തോന്നി അവൾക്ക്. ഭഗവാനും സന്തോഷമായി. തന്നെ കണ്ടതിൻ്റെ ഫലം അവൾക്ക് ഇപ്പോൾ തന്നെ കൊടുക്കണം എന്ന് കരുതി. ലോകർക്ക് മനസ്സിലാക്കി കൊടുക്കണം, തന്നെ ഉപാസിക്കുന്നവരുടെ, തൻ്റെ ദർശനം ലഭിച്ചവർക്ക് എന്ത് അഭിവൃദ്ധി ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി കൊടുക്കണം എന്ന് കരുതി ഭഗവാൻ അവളെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് തൻ്റെ രണ്ട് കാലുകളും അവളുടെ കാലിൻ്റെ മുകളിൽ വെച്ചു, ഒന്ന് അമർത്തി. എന്നിട്ട് രണ്ട് വിരലുകൊണ്ട് താടി പിടിച്ചൊന്ന് പൊക്കി. ആ പൊക്കിയതോടുകൂടി അവളുടെ വളവ് മാറി, അവൾ നേരെയായി. അങ്ങനെ ത്രിവിക്ര എന്ന് പേരുള്ള ഈ കൂനി വളരെ സുന്ദരിയായി. അവൾക്ക് വളരെ സന്തോഷമായി. അവൾ ഭഗവാനെ തൊഴുതു. എന്നിട്ട് കുറച്ചു നേരം ഭഗവാന്റെ രൂപം തന്നെ നോക്കി നിന്നു. അപ്പോൾ ഭഗവാനെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് അവൾക്ക് തോന്നി. അപ്പോൾ ഭഗവാന്റെ ആ മേൽമുണ്ട് പിടിച്ചിട്ട് എൻ്റെ കൂടെ വരുമോ എന്ന് ചോദിച്ചു. ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പിന്നീടൊരിക്കലാവാം, ഇപ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പിന്നീടൊരിക്കലാവാം എന്ന് പറഞ്ഞ് അവളെ അനുഗ്രഹിച്ച് പറഞ്ഞയച്ചു. മനസ്സില്ലാ മനസ്സോടെ അവൾ പോയി. അങ്ങനെ ഭഗവാൻ യാത്ര തുടർന്നു. നോക്കൂ, സാധാരണ ഭഗവാന് ഈ അലങ്കാരങ്ങളൊക്കെ, വസ്ത്രങ്ങളും ആഭരണങ്ങളും മാലയും
കുറിയും ഒക്കെ തൊട്ടുകൊടുക്കുന്നത് അമ്മമാരാണ്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ അമ്മമാരില്ലേ, ഇവിടെ ഗോപന്മാരുടെ കൂടെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ നാട്ടുകാർ തന്നെ ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഭഗവാൻ എല്ലാ അലങ്കാരങ്ങളും കൊടുത്തു. ഇത് ഭഗവാന്റെ മഹിമയാണ്. ഭഗവാൻ എവിടെ എന്ത് വിചാരിക്കുന്നു അത് നടക്കും. സത്സങ്കല്പനാണല്ലോ. അപ്പൊ അങ്ങനെ നല്ല അലങ്കാരങ്ങൾ അണിഞ്ഞ് നല്ല തേജസ്സോടുകൂടി കാണാൻ നല്ല ഭംഗിയായിട്ട് ഭഗവാനും ബലരാമസ്വാമിയും അങ്ങനെ നടന്നു. അങ്ങനെ നടന്ന് നടന്ന് അവർ മാർക്കറ്റിലേക്ക് എത്തി, വ്യാപാരികളുടെ തെരുവിലേക്ക് എത്തി. അവിടെ രണ്ടു വശത്തും ഒരുപാട് കടക്കാരുണ്ട്. അവർ ഓരോന്ന് വിറ്റുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ നല്ല ബഹളമായിരുന്നു. ഭഗവാനെ കണ്ടപ്പോൾ എല്ലാവരും നിശബ്ദരായി, ഭഗവാനെ തന്നെ നോക്കി നിന്നു. എന്നിട്ട് ഓടി വന്ന് അവരവരുടെ വസ്തുക്കൾ എന്ത് വിൽക്കാനാണോ വന്നിരിക്കുന്നത് അതെല്ലാം ഭഗവാന് സമ്മാനമായി കൊടുത്തു. ഓരോരുത്തർ ഓരോന്ന് കൊടുത്തു. ഭഗവാൻ അതെല്ലാം സ്വീകരിച്ചു, അവരെ എല്ലാം അനുഗ്രഹിച്ചു. അവർക്കെല്ലാം അനുഗ്രഹം കൊടുത്തതിന് ശേഷം ഭഗവാൻ അവരോട് ചോദിച്ചു, നോക്കൂ, ഞാനിവിടെ വന്നത് വലിയൊരു ധനുസ്സി ഭാഗത്ത് എവിടെയോ ഉണ്ടെന്ന് കേട്ടിട്ടാണ്. അപ്പോൾ ധനുസ്സൊന്ന് കാണണം എന്ന് കരുതിയാണ് ഞാൻ വന്നത്. പക്ഷെ അത് എവിടെയാണെന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അപ്പം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരും. അപ്പോൾ അവർ പറഞ്ഞു, അതിനെന്താ, ഞങ്ങൾ പറഞ്ഞുതരാം. ലോകത്തിന് മുഴുവൻ വഴി കാട്ടുന്ന ആൾക്ക് ഞങ്ങൾ വഴി കാട്ടിത്തരാം എന്ന ഭാവത്തിൽ അവർ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞുതരാം. അതാ ഇവിടുന്ന് ഇങ്ങനെ പോയി ഇങ്ങോട്ട് തിരിഞ്ഞ് അങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു മന്ദിരം കാണാം, അത് ഇതിനായിട്ട് പണിതിട്ടുള്ളതാണ്, അവിടെ ഈ ധനുസ് വെച്ചിട്ടുണ്ട്, അവിടെ ചെന്ന് കണ്ടോളൂ എന്ന് പറഞ്ഞു. ഓ, വലിയ ഉപകാരം എന്ന് പറഞ്ഞ് അവരെയൊക്കെ പ്രണമിച്ചിട്ട് ഭഗവാനും ബലരാമസ്വാമിയും മറ്റു ഗോപന്മാരും കൂടി അങ്ങനെ അങ്ങോട്ട് പോയി. അങ്ങനെ ചെന്ന് ചെന്ന് അവർ ആ മന്ദിരം കണ്ടു. ആ മന്ദിരത്തിൻ്റെ അകത്തേക്ക് അവർ പ്രവേശിച്ചു. അപ്പോൾ അവിടെ ഒരുപാട് കാവൽക്കാരുണ്ട്. അവർ ഹേ കടക്കല്ലേ കടക്കല്ലേ എന്ന് പറഞ്ഞ് ഓടി വരികയാണ് ഇവരെ തടയാൻ. പക്ഷേ അവരെ ഒന്നും വക വയ്ക്കാതെ ഭഗവാൻ നേരെ അകത്തേക്ക് കയറി ചെന്ന് ആ ധനുസ് എടുത്തു, അതിൻ്റെ ഞാനെടുത്ത് കെട്ടി. ഭഗവാന്റെ ആ വലിക്കലിൻ്റെ ബലത്തിൽ ആ ധനുസ് രണ്ടായി ഒടിഞ്ഞു. ഒടിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇടിമുഴക്കത്തിൻ്റെ ശബ്ദത്തിലാണ് ഒടിയുന്നത്. ആ ശബ്ദം അവിടെ എല്ലാം വ്യാപിച്ചു. മധുരയിലുള്ള എല്ലാവരും ആ ശബ്ദം അറിഞ്ഞു. കംസനും അതറിഞ്ഞു. കംസന് വല്ലാത്ത ഭയമായി. എന്താണ് ആ ശബ്ദം, എന്താണ് ആ ശബ്ദം ഒന്ന് അറിഞ്ഞു വരൂ എന്ന് പറഞ്ഞ് ആൾക്കാരെ അയച്ചു. ആ സമയത്ത് ഇവിടെ കാവൽക്കാർ തങ്ങളുടെ ദൗത്യം പരാജയപ്പെട്ടു എന്ന് മനസ്സിലാക്കി ഭഗവാന്റെ നേർക്ക് ചാടി വരികയാണ്. അപ്പോൾ ഈ ധനുസിൻ്റെ രണ്ട് കഷ്ണമുണ്ടല്ലോ, ഒരു കഷ്ണം ബലരാമസ്വാമിക്കും കൊടുത്തു, ഒന്ന് ഭഗവാനും പിടിച്ചു. അതുകൊണ്ട് അവരെ എല്ലാം അടിച്ചു കൊന്നു. അവിടെ ഉണ്ടായിരുന്ന കാവൽക്കാരെ മുഴുവൻ കൊന്നു. എന്നിട്ട് ഭഗവാൻ പുറത്തേക്ക് ഇറങ്ങി, ഈ വടിയും പിടിച്ചുകൊണ്ട്, ഈ ധനുസിൻ്റെ കഷ്ണവും പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും കംസൻ അയച്ച ആൾ വന്ന് തിരിച്ചു ചെന്ന് അവിടെ കംസനോട് പറഞ്ഞു, അങ്ങയുടെ ധനുസ് ഒരാൾ ഒടിച്ചിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ കംസന് ക്രോധമായി തൻ്റെ സൈന്യത്തിലെ പ്രമുഖരായ ചിലരെ ഭഗവാന്റെ അടുത്തേക്ക് അയച്ചു. രണ്ട് ബാലന്മാർ വന്ന് അങ്ങയുടെ ധനുസ് ഒടിച്ചു എന്ന് കേട്ടപ്പോൾ മനസ്സിലായി ഇതാരാണെന്ന്. വേഗം ചെന്ന് അവരെ വധിക്കാൻ പറഞ്ഞ് കുറച്ച് സൈന്യത്തിലെ ആൾക്കാരെ അങ്ങോട്ട് അയച്ചു. അവർ ഓടി വന്നു. ഭഗവാൻ ഇറങ്ങി വരുന്ന സമയത്ത് അവർ നേരെ മുമ്പിൽ വരികയാണ്. ഭഗവാൻ അവരെയും അടിച്ചു കൊന്നു. എത്ര കെൽപ്പുള്ള എത്ര ആയുധം പിടിച്ച് വന്നവരാണെങ്കിലും ഭഗവാന്റെ മുമ്പിൽ നിൽക്കാൻ അവർക്ക് സാധിച്ചില്ല. അവരൊക്കെ മരിച്ചുപോയി. എന്നിട്ട് ചിരിച്ചുകൊണ്ട് ഭഗവാൻ അങ്ങനെ നടന്ന് 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 ബാക്കിയുള്ള സ്ഥലങ്ങളും കണ്ട് തൻ്റെ വിശ്രമസ്ഥാനത്തേക്ക് ആ ഉദ്യാനത്തിലേക്ക് തന്നെ തിരിച്ചുപോയി. ഇവിടെ ഭഗവാൻ വാസ്തവത്തിൽ ഈ ധനുസ് ഒടിക്കുന്നത് തന്നെ യാഗം നടത്തേണ്ടത് സദുദ്ദേശത്തോടു കൂടിയാണ്. മറ്റുള്ളവർക്ക് സഹായമാകുന്ന ലോകോപകാരമായ രീതിയിൽ വേണം യാഗം നടത്താൻ. അതാണ് യാഗധർമ്മം. പക്ഷേ ഇവിടെ ഈ ദുഷ്ടൻ, ഈ കംസൻ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർക്ക് നാശം വരുത്താൻ വേണ്ടിയാണ് യാഗം നടത്തുന്നത്. സാക്ഷാത് ഭഗവാനെ തന്നെ വധിക്കണമെന്ന ദുരുദ്ദേശത്തോടു കൂടിയാണ് നടത്തുന്നത്. അപ്പോൾ ആ യാഗത്തെ തന്നെ ഭഗവാൻ മുടക്കി, ആ ധനുസ് അങ്ങോട്ട് ഒടിച്ചു കളഞ്ഞു. കംസന്റെ പദ്ധതികളെ നശിപ്പിച്ചു എന്ന് വേണം പറയാം. അങ്ങനെ ദുഷ്ടര് ദുഷ്ട ഉദ്ദേശത്തോടു കൂടി എന്ത് സത്പ്രവൃത്തി ചെയ്താലും അതിൻ്റെ ഫലം കിട്ടില്ല എന്ന് അവിടെയുള്ളവർക്കും ഭാവി തലമുറയ്ക്കും ഉപദേശിച്ചു കൊടുത്തുകൊണ്ട് ഭഗവാൻ അങ്ങനെ ചെന്ന് തൻ്റെ ഉദ്യാനത്തിൽ, ആ മധുരാപുരിയുടെ പുറത്തുള്ള ഉദ്യാനത്തിൽ ചെന്ന് വിശ്രമിച്ചു. കംസൻ അയച്ച സൈന്യം തിരിച്ചു വരാതെ ആയപ്പോൾ ആരോ കംസനോട് വന്ന് പറഞ്ഞു, അവരൊക്കെ മരിച്ചു, അവരെ എല്ലാം കൊന്നു. ആ രാമനും കൃഷ്ണനും കൂടി വന്ന് അവരെ എല്ലാം കൊന്നു എന്നറിഞ്ഞപ്പോൾ കംസന്റെ മനസമാധാനം പൂർണ്ണമായി പോയി. അതുവരെ ഒരു കുറച്ച് പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കി വെച്ചപ്പോൾ ഇവരിങ്ങോട്ട് വന്നാൽ അവരുടെ കൊല്ലാമെന്ന വിചാരമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ പോയി. വല്ലാത്ത അസ്വസ്ഥതയായി മനസ്സിൽ. ഭയം വർദ്ധിച്ചു വർദ്ധിച്ചു വന്നു. ഇനി എന്ത് സംഭവിക്കും, നാളെ എന്ത് സംഭവിക്കും, ആ ക്രീഡാങ്കണത്തിൽ എന്ത് സംഭവിക്കും എന്ന വിചാരം മാത്രമായി അദ്ദേഹത്തിന് ഉറങ്ങാൻ പറ്റാതെയായി. ചുറ്റും ദുർനിമിത്തങ്ങൾ കാണാൻ തുടങ്ങി. ലക്ഷണങ്ങൾ നല്ലതല്ല എന്ന് മനസ്സിലായി. ഓ, ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കണ്ണടച്ച് പുതച്ചു മൂടി കിടക്കയിൽ കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉറങ്ങിപ്പോയി. ഉറങ്ങിയപ്പോൾ കണ്ടതോ ദുസ്വപ്നങ്ങളാണ്.
വലിയ വലിയ ദുസ്വപ്നങ്ങളാണ് കാണുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി സമയം ശരിയല്ല എന്ന് പറഞ്ഞ് ഉറക്കമില്ലാതെ അദ്ദേഹം മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് രാത്രി കഴിച്ചു കൂട്ടി. നാളെ എന്ത് സംഭവിക്കുമോ എന്ന വിചാരത്തോടു കൂടി ഭഗവാനും ബലരാമസ്വാമിയും ഗോപന്മാരും അവിടെ ഉദ്യാനത്തിൽ പരമ ചാരിതാർത്ഥ്യത്തോടു കൂടി നാളെ ഒരു പ്രധാനപ്പെട്ട ദൗത്യമുണ്ടെന്നും അത് നിറവേറ്റാം എന്ന ആത്മവിശ്വാസത്തോടു കൂടി അവിടെ കിടന്നുറങ്ങി. ഉഷാം ഗുരുവായൂരപ്പ നാരായണ. ഈ കഥയിലൂടെ ഭക്തരെ അനുഗ്രഹിക്കുന്ന ഭഗവാൻ നമുക്കും കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. നമ്മൾ സത്പ്രവൃത്തി സദുദ്ദേശത്തോടു കൂടി തന്നെ ചെയ്യണം. സമർപ്പണം വാസ്തവത്തിൽ ഭഗവാന് തന്നെയായിരിക്കണം. ഭഗവാനെ സമർപ്പിച്ചാൽ നമുക്ക് ഐശ്വര്യമുണ്ടാവും. ഭഗവാനിൽ നിന്നും വാസ്തവത്തിൽ ചോദിക്കേണ്ടത് ഭക്തി മാത്രമാണ്. ഭക്തിയുടെ പാരമ്യം എന്ന് പറയുന്നത് അന്തർമുഖത്വമാണ്, അകത്ത് ഈശ്വരനെ കാണുന്നതാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഭഗവാൻ ഈ കഥകളിലൂടെ നമുക്ക് പറഞ്ഞു തന്നു. ഇതെല്ലാം സ്മരിച്ചുകൊണ്ട് ഈ പാഠങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളും അഭിവൃദ്ധിക്കായി ശ്രമിക്കണം. അതിനായുള്ള അനുഗ്രഹം ആ ഭഗവാൻ നമുക്കൊക്കെ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ വീണ് നമിക്കുന്നു. ശ്യാം ഗുരുവായൂരപ്പ നാരായണ. ഹരി ഓം.